ഹലോ ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു ദി ന്യൂ വീഡിയോ എൻ ആർ കെ വ്ളോഗ്. എൻ ആർ കെ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് മച്ചാമാരെ, സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ നിങ്ങൾ മുമ്പിൽ വന്നത്. ഒന്നല്ല, മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബി, ഒന്ന് സി, ഒന്ന് ഡി. അതായത് ബി എന്ന് വെച്ചാൽ ബെർത്ത്, സി എന്ന് വെച്ചാൽ ചോയ്സ്, ഡി എന്ന് വെച്ചാൽ ഡെത്ത്. ഈ മൂന്ന് കാര്യം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു, അതായത് ബി ആണ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞത്, നമ്മൾ ജനിച്ചു കഴിഞ്ഞു ബർത്ത്. അതായത് പിന്നെ ഇനി വരാനില്ലെന്ന് വെച്ചാൽ ഡി ആണ്. ഡി എന്ന് വെച്ചാൽ ഡെത്ത്. അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് സംഭവിക്കാം. ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല എങ്ങനെ നമ്മൾ മരിക്കുമെന്ന്, എവിടെ നിന്ന് മരിക്കുമെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? സി ആണ്. അത് നിങ്ങൾ മാത്രം നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ചോയ്സ്. ചോയ്സ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെടുക്കേണ്ട കാര്യമല്ല. അതായത് എക്സാമ്പിൾ പറയുമെങ്കിൽ എൻ്റെ കാര്യം വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കുള്ള ഒരു കാര്യമാണ് അതല്ലോ. ഫാമിലി എല്ലാവർക്കും ഉണ്ടാവും, ഫാമിലി, കൂട്ടുകാർ, പിന്നെ നാട്ടുകാർ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഈ ചോയ്സിൽ ഇടപെടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ ചോയ്സ് നമ്മളാണ് എടുക്കേണ്ടത്. നമ്മൾ എന്താവണം, എങ്ങനെയാവണം. അപ്പം നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് നീ അതെടുത്തോ ഇതെടുത്തോ, അത് നമ്മളെ നല്ലതിന് മാത്രം വേണ്ടി പറഞ്ഞു തരുന്ന കുറച്ച് നല്ല ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മളെങ്ങനെയായിത്തീരണം, അതായത് നമ്മളെങ്ങനെയായിത്തീരണം എന്നല്ല, നമ്മളെങ്ങനെയായിത്തീരുമെന്ന് നമുക്കേ അറിയില്ലോ. പക്ഷെ അതിലിറങ്ങിയാലോ, അങ്ങനെ നമ്മൾ വിചാരിച്ച റൂട്ടിൽ എത്തണമെന്നുമില്ല. പക്ഷേ നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കുക, നമ്മളെ ഡ്രീമിലോട്ട് പുറകു, അതായത് എത്രമാത്രം ശക്തി നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും, അതുപോലെ നമുക്ക് അതിൻ്റെ ബേക്കിൽ മാത്രം നമ്മൾ യാത്ര ചെയ്യുക. അതിൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ലൈഫല്ലോ, എന്ത് ലൈഫാണ്. അങ്ങനെ ഒരുപാട് ഞാൻ എത്ര പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടെന്നറിയോ, ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങളും വരുമ്പോൾ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കേട്ടോ. നമ്മളൊരു ചോയ്സ് ഉണ്ടെങ്കിൽ ആ ചോയ്സിലേക്ക് നമ്മൾ ഇറങ്ങുക മച്ചാമാരെ. അതായത് എന്താ പറയുക, നമ്മൾ പകുതി കിട്ടിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. പറ്റുമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മളെ എന്താ പറയുക, വിദ്യാഭ്യാസം കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പൈസ കൊണ്ടായിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല നമ്മളെ ചോയ്സ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് ചിലപ്പോൾ അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വേറെ വഴിക്കെല്ലാം നമുക്ക് പോകേണ്ടി വരും. എന്നാലും നമ്മളെ സ്വപ്നം അതിന് വിടാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ, മരിക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് നമ്മളെ ആ ചോയ്സ് നമുക്ക് നേടാൻ പറ്റും. അതായത് അതെങ്ങനെ ആയിക്കോട്ടെ, നമ്മളെ വിചാരിക്കുന്ന റൂട്ടിൽ നമുക്ക് എത്താൻ പറ്റും. ആ വിചാരം നമ്മൾ ഒരിക്കലും കൈവിടാണ്ട് നമ്മളെ മനസ്സിലങ്ങ് വിചാരിക്കുക വെച്ചാൽ മതി. എനിക്ക് എത്രമാത്രം മനസ്സിലായെന്ന് അറിയില്ല. മനസ്സിലായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങ് കൂടെ കൂടിക്കോ മച്ചാമാരെ, നമുക്കൊന്ന് അടിച്ച് പൊളിക്കുക. ഒരൊറ്റ ലൈഫേ ഇല്ലു, ഒന്ന് മിന്നിച്ചൊക്കെ നമുക്ക് എന്താ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ്.